നമസ്കാരം. തെലങ്കാനയിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച ബി ജെ പിയുടെ അപ്രതീക്ഷിത നീക്കം. രണ്ട് മുൻ എം എൽ എമാരടക്കം നാല് സംസ്ഥാന നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് അടത്തി മാറ്റാനൊരുങ്ങുകയാണ് ബി ജെ പി. മുൻ എം എൽ എമാരായ അകുല രാജേന്ദർ, മകം രംഗറെഡ്ഡി, ജില്ലാ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ ചെയർമാനായ എം ജയ്പാൽ റെഡ്ഡി, ലക്ഷ്മി റെഡ്ഡി എന്നിവർ ബി ജെ പിയിൽ ചേരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ജൂലൈ 29-ന് ഖമ്മത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നാല് പേരും ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്നാണ് വിവരം. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാനയിൽ ഇടവേളയ്ക്ക് ശേഷം ഓപ്പറേഷൻ ലോട്ടസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന വ്യക്തമായ സൂചനയാണ് ഇതുവഴി പാർട്ടി നൽകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മൽക്കാജ്ഗിരി നിയമസഭാ മണ്ഡലത്തിലെ മുൻ എം എൽ എ ആയിരുന്നു അകുല രാജേന്ദർ. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി എൻ കിരൺകുമാർ റെഡ്ഡിയുടെ അനുയായിയായ രംഗറെഡ്ഡിക്കൊപ്പം അദ്ദേഹം ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് ഡി കെ അരുണ, തെലങ്കാന അധ്യക്ഷൻ ജി കിഷൻ റെഡ്ഡി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും പാർട്ടിയിലെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. സഹീറാബാദിൽ നിന്നുള്ള എം പി ആയിരുന്ന ബാഗർ റെഡ്ഡിയുടെ മകനാണ് ജയ്പാൽ റെഡ്ഡി. ബി ജെ പിയിലെത്തുന്ന നാല് നേതാക്കൾക്കും പാർട്ടി വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. അകുല രാജേന്ദ്രനെ മൽക്കാജ്ഗിരി നിയമസഭാ മണ്ഡലത്തിലോ ലോക്സഭാ മണ്ഡലത്തിലോ മത്സരിപ്പിച്ചേക്കും എന്നാണ് വിവരം. സഹീറാബാദ് ലോക്സഭാ സീറ്റാണ് ജയ്പാൽ റെഡ്ഡിക്ക് മുന്നിലുള്ള വാഗ്ദാനം. തണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിരിക്കും ലക്ഷ്മണ റെഡ്ഡിക്ക് ടിക്കറ്റ് നൽകുക. വിവിധ പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് ജൂലൈ 29-ന് തെലങ്കാന സന്ദർശിക്കുന്ന അമിത്ഷായുമായി കൂടിക്കാഴ്ച സംഘടിപ്പിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരുങ്ങുകയാണ്. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അമിത്ഷാ അവലോകനം ചെയ്യും. ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ബി ജെ പി തന്ത്രത്തിലെ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാന കേന്ദ്രീകരിച്ച് ഒരു വർഷം മുൻപ് തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ബി ജെ പിക്ക് സർക്കാരില്ല. ആകെയുണ്ടായിരുന്ന കർണാടക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ തെലങ്കാന പിടിക്കാൻ ഭഗീരഥ യത്നത്തിലാണ് ബി ജെ പി.